ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനി സ്ലൈസ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന അലോവേര കൃഷിയാണ്. അലോവേര നമ്മൾ സാധാരണ മണ്ണിലൊക്കെ നടന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഇവിടെ വീട്ടിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന പായലുണ്ടല്ലോ, അതിനെ ഞങ്ങൾ പൂപ്പായൽ എന്ന് പറയും. ടെറസിൽ കിടക്കുന്ന ആ പായലിലാണ് നമ്മൾ ഈ കൃഷി ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ഇത് നല്ലതായിട്ട് വളർത്തുന്നതും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പോൾ ഗ്രോ ബാഗ് നിറയ്ക്കുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പോൾ പഴയ വീഡിയോകളൊക്കെ കാണുന്നവർക്ക് അവർക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് നിറയ്ക്കുന്നതെന്നുള്ളത്. ഇപ്പോൾ പുതുതായിട്ട് കാണുന്നവർക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ചേച്ചി ഇപ്പോഴും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഗ്രോ ബാഗ് നിറയ്ക്കുന്നത്, ഗ്രോ ബാഗ് എവിടെ കിട്ടും എന്നൊക്കെ ചോദിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഈ ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് ഞാൻ ഒന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ ഈ ഗ്രോ ബാഗ് നിറയ്ക്കുന്നതിന് ഇതിൻ്റെ അടിഭാഗം, ഇതിൻ്റെ ഒരു കാൽഭാഗമെങ്കിലും നമ്മൾ കരിയില ഇട്ട് കൊടുക്കണം. കരിയില അല്ലെങ്കിൽ പച്ച ഇലകളൊക്കെ കാണും. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഇഷ്ടംപോലെ പച്ചിലകൾ കാണും. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് നമ്മൾ പച്ചിലകൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിന് വേണ്ടതായ മണ്ണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കണം. എന്ന് വെച്ചാൽ ചാണകപ്പൊടിയും ചാരവും നമ്മുടെ എന്തെങ്കിലും ജൈവ വളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ബാഗിനകത്തോട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിപ്പം അവസാനം കാണിച്ചിട്ടുണ്ട്. മല്ലിയില നടുമ്പോഴും നമ്മൾ ആ മണ്ണ് മിക്സ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മിനി മണ്ണ് മിക്സ് ചെയ്യുന്ന കണ്ടല്ലോ ഏതാണ്ട് കറി ഉണ്ടാക്കുന്ന മാതിരിയാണ് തോന്നുന്നത്. അതേപോലെ നമ്മൾ എല്ലാം വളവും മണ്ണും കൂടെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഗ്രോ ബാഗിനകത്തോട്ട് നിറയ്ക്കാനായിട്ട്. അത് പിന്നെ നമ്മളെല്ലാം പിന്നെ കേക്കൊക്കെ ഉണ്ടാക്കുമല്ലോ, കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തില്ലേ, അതേപോലെ എല്ലാ ചട്ടിക്കകത്തോട്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ നിലത്തിട്ടിട്ട് ഒരു പിന്നെ പ്ലാസ്റ്റിക് ഷീറ്റിനകത്തോട്ടൊക്കെ ആ മണ്ണും വളവും എല്ലാം ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഗ്രോ ബാഗിനകത്ത് നിറയ്ക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നിറച്ച് വെച്ചിരിക്കുകയാണ് ഈ ഗ്രോ ബാഗ്. അപ്പോൾ ആ ഡൗട്ട് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് നമ്മുടെ കറ്റാർ വാഴ നടാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൽ നിന്ന് മിക്സാക്കിയ മണ്ണ് കുറച്ച് നമ്മൾ ഇൻഡോർ വയ്ക്കാനായിട്ട് നമ്മൾ അതിൽ നിന്ന് കുറച്ച് മണ്ണ് മാറ്റുകയാണ്. അപ്പോൾ അതിനകത്ത് ചാണകപ്പൊടിയുണ്ട്, നമ്മുടെ എന്താണ് ഇച്ചിരി സ്വല്പം ജൈവവളം ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കറ്റാർവാഴ കിളിച്ച് വരാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരു വളവും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ഈ ടെറസിൻ്റെ മുകളിലാണ് കറ്റാർവാഴ വെച്ചിരിക്കുന്നത്. ആ ഒരു ഗ്രോ ബാഗ് നാറേ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഗ്രോ ബാഗിൽ നമ്മൾ മണ്ണോ അല്ലാതെ ഇതേ ഈ കാണിക്കുന്ന രീതിയിൽ നമ്മൾ വളം ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അത് തന്നെ നമ്മൾ കിളിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂപ്പായലിൽ വെച്ചാണ്. ഈ പൂപ്പായൽ കുറേ പേർക്ക് അറിഞ്ഞൂ എന്താണ് ഈ പൂപ്പായൽ എന്ന് പറഞ്ഞു. നമ്മൾ ഈ പിന്നെ ടെറസിൽ നിന്നൊക്കെ തൂത്ത് വരും, പിന്നെ നമ്മുടെ മതിലേലൊക്കെ ഇല്ലേ, നമ്മുടെ മതിലിനകത്ത് നമ്മുടെ ടെറസിൽ നമ്മുടെ ഈ സിമെന്റ് തേച്ച എല്ലാ ഭിത്തിയുടെയും സൈഡിലൊക്കെ നമ്മൾ ഈ പായൽ പിടിച്ചിരിക്കും. പായൽ പിടിച്ചിരിക്കും, പച്ച കളറിലൊരു പായൽ പിടിച്ചിരിക്കും. ഇനി ആരും ചോദിക്കരുത് ദൈവത്തെ ഓർത്ത് ഈ പൂപ്പായൽ എന്താണെന്ന്. നമ്മുടെ കേരളത്തിൽ പൂപ്പായൽ എന്ന് പറഞ്ഞാൽ അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. അങ്ങനെ ഇന്ന് കഴിഞ്ഞ വീഡിയോ വരെയും പൂപ്പായൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് സംഭവം, ടെറസിൽ നിന്ന് തൂത്ത് വരുന്നത് നമ്മുടെ മതിലിനകത്തൊക്കെ പച്ച പൂപ്പായൽ, അതാണ് സംഭവം. ആ പൂപ്പായലിനകത്ത് നമ്മൾ എന്തൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നട്ടിരുന്നത്? അപ്പം നമ്മൾ പിന്നെ ആ പൂപ്പായലുണ്ടല്ലോ, ഓരോ പ്രാവശ്യം തൂത്ത് വരുമ്പോൾ ഇതിൻ്റെ കടയ്ക്കൽ കൊണ്ടിട്ടിരുന്നാൽ മതി. അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഇനി യാതൊരു വളവും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ആ പൂപ്പായലിനകത്ത് നൈട്രജൻ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മുടെ മണ്ണിൻ്റെ നൈട്രജൻ ലെവൽ കൂട്ടാൻ വേണ്ടി പൂപ്പായൽ നല്ലതാണ്. അതുകൊണ്ട് തന്നെ നല്ല വിളവ് കിട്ടുന്നു. നമ്മൾ ഇതിന് മുന്നേ നമ്മൾ ചീരയും പൂപ്പായലിനകത്ത് നട്ട് നല്ല വിളവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ആ പൂപ്പായലിനകത്ത് പിന്നെ ചീര നട്ടിട്ട് അത് എല്ലാത്തിനും നട്ടിട്ട് നമ്മുടെ പച്ചക്കറികളുടെ ഏതിൻ്റെ മൂട്ടിലിട്ടാലും നിങ്ങൾക്ക് ആ വ്യത്യാസം കണ്ട് നിന്ന് അതറിയാൻ പറ്റും. അത്ര വ്യത്യാസമാണ് ഈ പൂപ്പാൽ വാരി ആ ഓരോന്നിൻ്റെ മൂട്ടിലിടുമ്പോൾ. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ കറ്റാർ വാഴ ഈ ഗ്രോ ബാഗിനകത്തും നമ്മൾ ഇൻറ്റീരിയറിന് വേണ്ടി നമ്മൾ ചട്ടിക്കകത്തും എങ്ങനെ ആക്കാമെന്നാണ് ഇനി നമ്മൾ കാണിച്ചു തരുന്നത്. ഇത് നമ്മുടെ കറ്റാർ വാഴ തണ്ട് കണ്ടില്ലേ, ഇത് പിന്നെ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഒരുപാട് മഴയൊന്നും വേണ്ട അല്ലേ, ഒരുപാട് മഴയത്ത് നിൽക്കേണ്ടെന്നുള്ളു. പക്ഷേ എൻ്റെ ടെറസിൽ ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്, ഏത് മഴയത്തും വെയിലത്തും ഈ പാവ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കറ്റാർ വാഴയുടെ പൂക്കൾ കണ്ടില്ലേ നിങ്ങൾ, കറ്റാർ വാഴയുടെ പൂക്കൾ അധികം ആരും കണ്ടു കാണത്തില്ല, നല്ല രസമായിരുന്നു. അപ്പോൾ അവസാനത്തെ മൂന്ന് പൂക്കളിലെത്തിക്കഴിഞ്ഞു. ഇത് കുറേ കാലമായിട്ട് ഇവിടെ നിൽക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ കണ്ടില്ല, നല്ല ആരോഗ്യത്തോടെയാണ് വളർന്നു വരുന്നത്. ഇപ്പോൾ വേണ്ട ഇതിൻ്റെയൊക്കെ ഒരു അറ്റത്തു നിന്ന് ഇവിടെ എബിനും മെറിനൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. അവർ മുഖത്തൊക്കെ തേക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ഏറ്റവും അടിയിലത്തെ ഇലയിൽ നിന്ന് സ്വല്പം വീതം നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. ഒരുപാടൊന്നും ഓരോ ഇല വീതം കട്ട് ചെയ്യേണ്ട കാര്യമില്ല. അഥവാ നമ്മൾ എണ്ണയൊക്കെ കാച്ചുവന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഒരു ഇലയൊക്കെ നമുക്ക് വെട്ടിയെടുക്കാവുന്നതാണ്. അപ്പം ഇതിൻ്റെ പിന്നെ ഇതിന് അധികം വെള്ളമൊന്നും ആവശ്യമില്ല കേട്ടോ. ഇത് നമ്മൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ വെള്ളം ഒഴിക്കാതെ നിന്നാലും അവർ വലിയ കുഴപ്പമില്ലാതെ ഈ തണ്ടിലെ വെള്ളം കൊണ്ട് അവരങ്ങ് ജീവിച്ചോളും. എങ്കിലും നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ അതിന് സ്വല്പം വീതം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ആയാലും അഴുകി പോകാനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാലും ഞാൻ ഈ മഴയത്ത് തന്നെ നിർത്തിയിരുന്നത് എങ്കിലും അതിന് യാതൊരു കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്.
അപ്പോൾ ഈ ഗ്രോ ബാഗിനകത്ത് എപ്പോഴും മണ്ണ് ഇങ്ങനെ ലൂസായിട്ട് കിടന്നെങ്കിൽ മാത്രമേ അതിനകത്ത് പിന്നെയും പിന്നെയും വിത്തുകൾ മുളയ്ക്കുള്ളൂ. ഇത് കണ്ടോ, ഇന്ന് കുറേ വിത്തുകൾ പറിച്ച് പറമ്പിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ലീവിന് വന്നപ്പോൾ അച്ഛൻ എടുത്തുകൊണ്ടുപോയി പറമ്പിൽ കൊണ്ടുവച്ചു, പിന്നെയും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് ഇത് ഒരെണ്ണം എടുത്തിട്ട് നമ്മുടെ ഗ്രോ ബാഗിനകത്തോട്ട് നടാം. അതെന്ത് ചേർന്നിരിക്കുന്നു, അപ്പൊ അതിന്റെ വേര് പോവാതെടുക്കണല്ലോ. ശരി, വേര് ഇല്ലേലും കുഴപ്പമൊന്നുമില്ല, ഇനി വന്നോണം, കുഴപ്പമൊന്നുമില്ല. ഇത് എവിടെ കൊണ്ടുവച്ചാലും ഇഞ്ഞി കിളിച്ച് വരുമെന്നേ. നമ്മുടെ പറമ്പിൻ്റെയൊക്കെ ഇതാണോ എന്നറിയത്തില്ല, എവിടെ കൊണ്ടുവച്ചാലും ഇതിഞ്ഞി കിളിച്ച് വരും. അപ്പോൾ ഏറ്റവും അടിയിലത്തെ ഇല നമുക്കങ്ങ് മാറ്റിക്കളയാം. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഗ്രോ ബാഗിനകത്തോട്ട് നടാം. ചെറിയൊരു വിത്ത് നിപ്പുണ്ട്, അതിനെ നമുക്ക് ഇൻഡോർ പ്ലാന്റായിട്ട് നടാം. അത് നമുക്ക് പരുവത്തിനുള്ളത് തന്നെ കിട്ടിക്കും. അപ്പം നമുക്കത് നടാം അല്ലേ. അപ്പം ചില വീടുകളിലൊക്കെ ഇത് പിന്നെ ഒന്നും ചെയ്യാതെ തന്നെ കിളിച്ച് വരാം. ചിലവർക്കാണെങ്കിൽ ചിലർ പറയാം എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് കിളിക്കുന്നതേ ഇല്ല എന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ സ്വല്പം വളമൊക്കെ അതിൻ്റെ മുട്ടിൽ കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ജൈവ സിലറിയൊക്കെ അതിനകത്ത് കൊണ്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ നല്ലതുപോലെ ഇഞ്ഞു കിളിച്ച് ഇഞ്ഞു വന്നോളും. അതുപോലെ തന്നെ നമ്മുടെ പഴത്തൊലി, മുട്ടത്തോട്, ഉള്ളിത്തൊലി എല്ലാം കൂടെ മിക്സിക്കകത്ത് അരച്ച് അത് ഡൈലൂട്ട് ചെയ്തുകൊണ്ട് ഒഴിക്കാന്നുണ്ടെങ്കിൽ കറ്റാർ വഴ തഴച്ച് വളർന്ന് വരും. അപ്പോൾ ഗ്രോ ബാഗിനകത്ത് വേറെയും പിന്നെ നമ്മുടെ ഇൻഡോറിന് വേണ്ടി നമ്മളൊരു പോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇതാണ്ട് വേറെ നടാൻ പോവാണ്. ഇതൊരു ഒരു സ്പെഷ്യൽ ടൈപ്പാണ്, അതിനകത്ത് കുഴിയുള്ള ടൈപ്പാണ്. ഒഴിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ വെള്ളം ഉണ്ടായി താഴെ ഈ ബോക്സിനകത്ത് വന്ന് കിടക്കുക, നമുക്കെടുത്ത് മാറ്റിക്കളയാം. അത് തന്നെ ഒഴിച്ചു കൊടുക്കാം, നമുക്കിത് ഇതിനകത്തോട്ട് നടാം. എന്താ അതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് ഒന്നും പറയാനൊന്നുമില്ല. നമ്മളൊരു ചെടി നടന്നപോലെ ഇതിനെ അങ്ങ് നടുകയാണ് ചെയ്യുന്നത്. വേരുമെല്ലാം അതിനകത്ത് കിടന്നു. നമ്മൾ നടുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട്, നമ്മൾ ഈ ഇലയിലോട്ട് കൊണ്ടുവന്ന് മണ്ണ് വീഴാനായിട്ട് പാടില്ല. അപ്പം അതിൻ്റെ ചുവട്ടിൽ മാത്രം ഇങ്ങനെ മണ്ണ് ഇട്ടിരുന്നാൽ മതി. എന്നിട്ട് നല്ലതുപോലെ ഉറപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ മണ്ണൊക്കെ നല്ല ഇങ്ങനെ നല്ല എപ്പോഴും നല്ല ഇളക്കത്തോടെ കിടക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ വിത്തുകൾ ഇതിനകത്ത് നിന്ന് പൊട്ടി പൊട്ടി വന്നുകൊണ്ടേയിരിക്കും. ഇപ്പം കണ്ടില്ലേ, ഇതിൻ്റെ ചുവട്ടിൽ മാത്രം, അതിൽ നമ്മൾ ഈ ഓലയിലോട്ട്, ഇതിൻ്റെ ഈ തണ്ടയിലോട്ട് നമ്മൾ ഒരിക്കലും മണ്ണ് വാരിയിട്ട് മൂടിക്കളയരുത്. അപ്പോൾ അതിൻ്റെ വേര് ഭാഗത്ത് മാത്രം നമ്മളിങ്ങനെ മണ്ണിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഉറപ്പിച്ച് മാത്രം നിർത്തിയിരുന്നാൽ മതി. ബാക്കിയുള്ള മണ്ണിന് നല്ല ഇളക്കമായിട്ട് ഇങ്ങനെ കിടക്കുകയും വേണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിനകത്തു നിന്ന് ഓരോ പിന്നെ തൈകൾ വന്നുകൊണ്ടേ ഇരിക്കും. അപ്പം നമ്മുടെ പീക്കിരി ചെടിയും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇറക്കി വയ്ക്കാം. കൈ വെച്ച് ഇങ്ങനെ ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ടേന്. അപ്പോൾ അതിനകത്തോട്ട് നമുക്കിതിനെ ഇറക്കി വയ്ക്കാം. അപ്പം നല്ലതുപോലെ നമ്മൾ അതിനെ ഒന്ന് ഉറപ്പിച്ച് നിർത്തണം. ഈ മേളോട്ടൊന്നും മണ്ണ് വാരി ഇടേണ്ട കാര്യമില്ല. ബാക്കിയുള്ള മണ്ണൊക്കെ ഒന്ന് ഇളകി കിടന്നോട്ടെ. ഇനി നട്ടിട്ട് ഒരു സ്വല്പം വെള്ളം അതിനകത്ത് തളിച്ചു കൊടുക്കാം. പിന്നെ ആഴ്ച ഒരു പ്രാവശ്യം ഒഴിച്ചാലും മതി. അപ്പോൾ ഒന്ന് വേരൊക്കെ പിടിക്കുന്നത് വരെ നമ്മുടെ തണലത്ത് ഇതിനെ വെച്ചിരുന്നാലും നന്നായിരിക്കും. അപ്പം നമ്മുടെ ടെറസിലൊക്കെ നമ്മുടെ ഓവിൻ്റെ ഭാഗത്തോട്ട് ഈ അടിഞ്ഞു കൂടുന്ന പൂപ്പായിലുണ്ടല്ലോ, ഇതാണ് നമ്മൾ ശരിക്കും ഇതിന് നല്ല പറ്റിയ വളമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇത് വന്നിട്ട് തൂത്തുവാരിയിട്ട് ഇതിൻ്റെ കടയ്ക്കൽ ഇട്ട് കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ നമുക്ക് അതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ പൂപ്പായാലും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴയതിനകത്ത് നമ്മൾ ഇത് തന്നെ ആയിരുന്നു നമുക്ക് വളമെന്ന് പറയുന്നത്. അലോവേറ കൊണ്ട് പല ഗുണങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഇതിനെ ഗുണങ്ങൾ? നമുക്ക് മുടിയിൽ എണ്ണ കാച്ചി വെക്കാം, പിന്നെ മുഖത്ത് ടാനിങ് ഒക്കെ മാറാൻ വേണ്ടി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടാനിങ് മാറാൻ വേണ്ടി ഉപയോഗിക്കാം. അതുപോലെ തന്നെ അലോവേറ ക്രീമുണ്ട് അല്ലേ, അലോവേറയുടെ ക്രീമൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഈ സാനിറ്റൈസർ, ഈ സമയത്തൊക്കെ സാനിറ്റൈസർ ഉണ്ടാക്കുമ്പോഴും സാനിറ്റൈസർ മോയ്സ്ചറൈസർ ആയിട്ട് നമുക്ക് ചേർക്കാൻ പറ്റും. ഈ അലോവേറ അതിൻ്റെ ഒരു ആസിഡുണ്ട്, ആസിഡാണോ, ആൽക്കഹോൾ, ആ ആൽക്കഹോൾ നമ്മൾ വാങ്ങിച്ചിട്ട് ഇതിൻ്റെ ജെല്ലായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സാനിറ്റൈസറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ആ സാനിറ്റൈസർ ഇച്ചിരി നേരോടെ വെറ്റായിട്ടിരിക്കും. പിന്നെ എന്താണ്, പിന്നെ ഇത് മുഖത്ത് തേക്കുമ്പോൾ ഉള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഇത് ഡയറക്റ്റ് നമ്മൾ കൊണ്ടൊന്ന് തേക്കാൻ പാടില്ല. ഇത് നമ്മളൊന്ന് സ്വല്പം നേരം ഒന്ന് വെട്ടി വെച്ചിട്ട് അതിനകത്ത് നിന്ന് ഒരു മഞ്ഞ ദ്രാവകം പുറത്തോട്ട് വരും. അപ്പോൾ ആ മഞ്ഞ ദ്രാവകം നല്ലതല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഒന്ന് പൈപ്പിൻ്റെ ഇഴി വെച്ച് ഒന്ന് കഴുകി കളഞ്ഞിട്ട് വേണം നമ്മളത് മുഖത്ത് തേക്കാനായിട്ട്. ഒന്ന് കുത്തിച്ചാരി വെച്ചിരുന്നാൽ ആ ദ്രാവകം എല്ലാം നിലത്ത് വീഴും.
അപ്പോൾ അതിനുശേഷം നമ്മളൊന്ന് പൈപ്പിൻ്റെ കീഴിൽ വെച്ച് കഴുകിയിട്ട് രണ്ടായിട്ട് പിളർത്തിയിട്ട് നമുക്കത് ഫേസിലൊക്കെ തേക്കാം. അതുപോലെ താരന് ഒക്കെ നല്ലതാണ് താളിയായിട്ട് ഉപയോഗിക്കുക, അങ്ങനെ പല ഉപയോഗങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ പച്ചക്കറികളൊക്കെ നമ്മൾ നട്ടുപിടിപ്പിച്ച സ്ത്രീക്ക് നമ്മുടെ വീട്ടിൽ എന്തോ വേണം, ഒരു അലോവേറയെങ്കിലും നമ്മൾ നട്ടുപിടിപ്പിക്കണം. അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ അലോവേറ വളർത്തി നല്ല ആദായകരമായിട്ട് നമുക്ക് കടകളിലുണ്ട് വിൽക്കാനും പറ്റും കേട്ടോ. നമ്മൾ ഈ എണ്ണ ഉണ്ടാക്കാൻ വേണ്ടി പല കടകളും ഇങ്ങനെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അത് തപ്പി വെച്ചിരുന്നാൽ മതി. ഞാൻ താമസിക്കുന്ന എൻ്റെ പി ജിയിൽ അമ്മച്ചി ഇതേപോലെ ഇതേ കൃഷി ചെയ്യും കേട്ടോ. അപ്പോൾ പുള്ളിക്കാർ ഇതെല്ലാം നട്ടിട്ട് ഈ ബോക്സ് നിറച്ചായിട്ട് കൊണ്ടുപോയിട്ട് കടയിൽ കൊണ്ട് വെക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടല്ലോ, ഇഷ്ടംപോലെ പിടിക്കുന്ന വീട്ടിലാണെങ്കിൽ ഇതൊരു മാനമില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ ഒട്ടും പിടിക്കാത്ത വീട്ടിൽ അവർക്ക് സങ്കടമാണ് ഇത് എങ്ങനെയെങ്കിലും ഒരു തൈ പിടിപ്പിച്ചെടുക്കണമെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ ഒന്ന് നട്ടു നോക്കും, നിങ്ങൾക്ക് നല്ലതുപോലെ ഇതിനകത്ത് പിന്നെ നിറയെ തൈകൾ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. വലിയ കാര്യമൊന്നുമില്ല, ഇതിൻ്റെ ഒരു തൈ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാമെന്നേ ഉള്ളു. വലിയ ഇതിൻ്റെ കെയർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് സാധാരണ അങ്ങനെ വലിയ കെയർ കൊടുക്കുന്ന സാധനമല്ല. നമ്മൾ മഴയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയ്ഡിൻ്റെ കീഴിലോട്ട് വെക്കാം, അല്ലെങ്കിൽ ഇതിനങ്ങനെ പറമ്പിലോ എവിടെ വേണമെങ്കിലും ഗ്രോ ബാഗിനകത്തോ ചാക്കിനകത്തോ എവിടെ വേണമെങ്കിലും നടാം. പിന്നെ പ്രത്യേകിച്ച് അതിന് എപ്പോഴും വെള്ളം ഒഴിക്കുകയോ അങ്ങനെ കയറേണ്ട ഒരു ആവശ്യമില്ല. ഒന്ന് കിളിച്ച് കിട്ടിക്കഴിഞ്ഞാൽ സാധനം നല്ലതായിട്ട് കിളിക്കും. നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ ചെടി നിൽക്കുന്നത് വലുതായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ അലോവേറ നടാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് മമ്മി സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാനും മമ്മിയും ബൈ ബൈ.